കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 2023 ഉത്രാദ നക്ഷത്രക്കാരുടെ മിനക്കുറിപ്പെട്ട ഉത്രാദ നക്ഷത്രക്കാരുടെ വർഷഫലത്തിലേക്കാണ് നാം ഇന്ന് കടക്കാൻ പോകുന്നത്. ജ്യോതിഷ ഫലദീപിക, പ്രശ്നമാർഗം, പ്രശ്ന കൗതുകം, പ്രശ്ന കൈരളി, ഹോരാശാസ്ത്രം, ഹോരാവലി ഇങ്ങനെയുള്ള ധാരാളം ജ്യോതിഷ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ മാറ്റമുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് 2023 ജനുവരി മാസം 17 6:04 PM മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ശനി മാറുന്നുണ്ട്. അതുപോലെ 2023 ഏപ്രിൽ മാസം 22 5:14 AM മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട്. അതുപോലെ 2023 ഒക്ടോബർ മാസം 30 4:38 PM രാഹു മേടൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും കേതു തുലാൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസമുണ്ട്. ഓരോ മാസത്തിൽ അത് മലയാള മാസം എടുക്കുമ്പം ആകത്തിൽ നിൽക്കുന്ന രാശിയൊക്കെ അനുസരിച്ച് നമുക്ക് മലയാള മാസം നമ്മൾ പറയും. മേടൻ രാശിയിൽ ആകത്ത് നിൽക്കുകയാണ് മേടമാസമാണെന്ന് പറയും. പിന്നെ ചന്ദ്രനെ നമുക്ക് നക്ഷത്രം അനുസരിച്ച് ചന്ദ്രനെ പറയാം. ഓരോ ദിവസം ചന്ദ്രൻ്റെ മാറ്റങ്ങൾ വരും. പിന്നെ ശുക്രൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെയൊക്കെ പരിഗണിച്ച ശേഷമാണ് ഞാനിവിടെ ഫലങ്ങളെ പറയാൻ പോകുന്നത്. ഇത് ജാതകവുമായിട്ട് നോക്കുമ്പോൾ നമുക്കിതിനകത്തിലോട് വ്യത്യാസങ്ങൾ വരും. ഗോചര ഫലങ്ങളെയാണ് കൂടുതലും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിവിടെ ഫലങ്ങളെ പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ വ്യക്തത ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ അല്ലെ ജ്യോതിഷൻ്റെ സേവനം തേടുക. ജാതകം കൂടി പരിശോധിച്ച ശേഷം അതിലുള്ള ദശ അപഹാരങ്ങളെ കൂടെ കണക്കിലാക്കി കണക്കിലെടുത്ത് അതിന്മേലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളും കൂടെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ അതിനുൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2023 എന്നൊരു വർഷം എല്ലാവർക്കും ഗുണകരമായിട്ട് എല്ലാവർക്കും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു വർഷമായിട്ട് മാറുന്നതായിരിക്കും. കൊലവർഷം 1198 കൊലവർഷം 1199 ഇങ്ങനെ രണ്ട് മലയാള വർഷങ്ങളും 2023 ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങളും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഉത്രാദ നക്ഷത്രക്കാർക്ക് പറയാനുള്ളത്. ഏത് പ്രായക്കാർക്കായാലും ചെറിയ ഇതിലായാലും ഈശ്വര പ്രാർത്ഥനയിലൊക്കെയുള്ള സാധ്യത കുറയാൻ ഈശ്വരാധീനം കുറയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴം ജന്മത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. 12 ശനി നിൽക്കുന്നത് ഏഴരശനിയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴപ്രീതികരമായിട്ടും ശനിപ്രീതിയുമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ പരമാവധി പങ്കെടുക്കുക. അതുപോലെ തന്നെ കലാകായികാദി മത്സരങ്ങളിലൊക്കെ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ വരിക. വിദ്യാഭ്യാസങ്ങളിൽ മാറ്റം സംഭവിക്കുക. പഠനത്തിൽ ചെറിയ മാന്ദ്യം ഉണ്ടാവുക. കലാകായിക മത്സരങ്ങൾ പങ്കെടുക്കുന്നവർക്ക് ചെറിയ ചില അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത. ബിസിനസ്, കൃഷി, കച്ചവടം മുതലായ കാര്യങ്ങളിലൊക്കെ ആദായ കുറവുകളൊക്കെ ഉണ്ടാവാം. യുവതി യുവാക്കൾക്ക് വിവാഹത്തിൽ സ്നേഹബന്ധ വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാലതാമസം, ദാമ്പത്യ കലഹം, പോലീസ് കേസ്, വാഹനാദികളിൽ നിന്നും നഷ്ടങ്ങൾ സംഭവിക്കുക, പ്രതീക്ഷിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കാതെ വരിക, ഇവയൊക്കെ എടുത്തു പുറത്തേക്കൊരു ദോഷം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഈ പകർച്ചവ്യാധി, രോഗാദി പീഡകൾ, അതുപോലെ തനിക്കോ മറ്റുള്ളവർക്കോ ഒക്കെ ആശുപത്രി വാസം, മൃത്യുക്ലേശാദികൾ, ഗുരുജനങ്ങളുടെ വിയോഗം ഉണ്ടാവുക, ഇവയൊക്കെ ഒരു മനസ്സ് എപ്പോഴും ഒരു കലുഷിതമാക്കുക. മനുഷ്യ എപ്പോഴും ഒരു വിഷമതകളിലേക്ക് നയിച്ചു വന്ന് വരും. അത് സമയദോഷമാണെന്ന് കണ്ട് നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയിലും നമ്മുടെ സൽക്കർമ്മങ്ങളിലും ഒക്കെ ഒരു വ്യാപൃത ഉയർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദോഷങ്ങളെയൊക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തിന്മ മാത്രമല്ല നന്മയും പറയുന്നുണ്ട്. സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാവുന്ന ആ ദുർഘടഘട്ടങ്ങളെ പരിഗണിക്കാൻ നമുക്ക് അതിനൊരു മറികടക്കാൻ ഒരു മാർഗമാണ് ജ്യോതിഷം എന്ന് പറഞ്ഞ് ശാസ്ത്രങ്ങളുടെ കണ്ണായിട്ടാണ് ജ്യോതിഷത്തിനെ പറയപ്പെടുന്നത് മനസ്സിലാക്കുക. ഉദ്യോഗത്തിനൊപ്പമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കറസ്പോണ്ടൻസ് ആയിട്ട് എന്തെങ്കിലും ഉപരിപഠനത്തിന് ചേരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പഠിച്ച വിഷയത്തിനനുബന്ധിച്ച് നല്ല ഉദ്യോഗത്തിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശത്ത് വസിക്കുന്നവർക്കായാലും സ്ഥിര താമസത്തിനുള്ള അനുമതിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളോടൊപ്പം വിദേശത്തായാലും സ്വദേശത്തായാലും മാസങ്ങളോളം താമസിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അന്യദേശത്തേക്ക് ധാരാളം അലച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യത, അന്യദേശ യാത്രകളൊക്കെ പറയപ്പെടുന്നുണ്ട്. നൂതന കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിലൂടെ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശമ്പള വർധന മുൻകാല പ്രാബല്യത്തോട് ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിച്ച് സംരംഭങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാദ പിത്ത കഹ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ അവലംബിക്കുന്ന രോഗശമനം പറയത്തക്ക ഒരു ഗുണം തന്നെയാണ്. നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തരാവാനായിട്ട് പ്രയാണ വർഷാവസാനത്തോടെ സാധ്യത കാണിക്കുന്നുണ്ട്. മധ്യസ്ഥർ മുഖേന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ
അവൻ്റെ ദേശത്തേക്ക് വരാൻ ശ്രമിക്കുന്നവർക്കായാലും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. പുതിയ തലമുറയിലുള്ള വ്യക്തികളുടെ അനൈക്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അവൻ്റെ ബുദ്ധിവൈഭവം സഹായിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു സാമർഥ്യശീലം വേണ്ട സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്കായാലും ഒരു സാരഥി ആയിട്ട് നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ഉദ്യോഗസ്ഥ സ്ഥാനക്കയറ്റം ഇവർക്ക് ഏപ്രിൽ മെയ് സമയത്തൊക്കെ പറയപ്പെടുന്നൊരു ഗുണം തന്നെയാണ്. പുത്രി അല്ലെ പുത്രനൊക്കെ ആർഭാടകരമായിട്ടുള്ളൊരു ജീവിതമൊക്കെ നയിക്കാം. അതിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തുന്നത് നന്നായിരിക്കും. ഗ്രഹ നവീകരണം ഉണ്ടാവാനുള്ള സാധ്യത ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട്. പരിശ്രമ ഫലത്താൽ എല്ലാ കാര്യങ്ങളും ഒരു വിജയം ഉണ്ടാവുമെങ്കിലും നമുക്ക് ഒരുപാട് വഴിപാടുകൾ നേർന്ന് കിടപ്പുണ്ട്. ആ വഴിപാടുകൾ പൂർത്തീകരിക്കാനായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം. അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കീഴ്ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലികളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ ആധാരങ്ങളോ അതുപോലെ കണ്ണട സ്വർണം മുതലായ കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. കാരണസഹിതം സമർപ്പിച്ച അപേക്ഷകൾക്ക് നല്ല ഒരു അനുമതി അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും സർക്കാർ ഭാഗത്ത് നിന്നും. ചുമതലകൾ കൂടുന്നു എന്നുള്ള ടെൻഷൻ ഇവർക്ക് കൂടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എടുത്തു പറയത്തേക്കൊരു ഗുണം തന്നെയാണ്. നിഗമനങ്ങൾ സ്ഥിരീകരിച്ച് സാമ്പത്തികം ചിലവാക്കുന്നതിലൂടെ അവനോട് സാമ്പത്തിക ചിലവുകൾ കുറച്ച് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ മാസ അന്ത്യത്തിൽ കുറച്ച് ചിലവ് കൂടാൻ, പ്രത്യേകിച്ച് ഒരു ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾക്ക് മാസം അന്ത്യത്തിൽ കുറച്ച് ചിലവ് കൂടാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹം പാത്രമായിട്ട് വരും. ചില സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ പറയുന്നതായിരിക്കത്തിൽ മറ്റൊരാൾക്കുള്ളൂ, അത് മുഖേന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ക്ഷുദ്ര ജീവികളുടെ എന്തെങ്കിലുമൊക്കെ ആക്രമണത്തിന് പാത്രമാവാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ സാഹസ പ്രവർത്തനങ്ങൾ, അതുപോലെ ദീർഘകാല സാമ്പത്തിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ കടം കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നത് വളരെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ആത്മാഭിമാനം തോന്നുന്ന പല അവസരങ്ങളും ഉണ്ടാവും. അതുപോലെ അമ്മവനെ പുകഴ്ത്തി ധാരാളം ആൾക്കാർ വെട്ടിച്ച് പൈസ കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിയമ നടപടിയൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിതരണ സമ്പ്രദായത്തെ ഉള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത് ഉപയോഗിക്കാനായിട്ട് ധാരാളം പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ട് വളരെ പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരാം. ആത്മാഭിമാനം സന്തോഷമൊക്കെ തോന്നുന്ന ഒരുപാട് അവസരങ്ങൾ 2023 ഉത്തരാദി നക്ഷത്രക്കാർക്ക് പറയപ്പെടുന്നുണ്ട്. ഇവർ പോകാനുള്ള ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പരദേവത, ദേശദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, പ്രീതി വരുത്തുന്നതും, അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള അനന്തപുരം ക്ഷേത്രത്തിൽ, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, കൊല്ലം അമ്മച്ചി വീട്ടിൽ, ആറന്മുള ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നമ്മൾ മുരുടേശ്വരം ക്ഷേത്രത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകൾ ദർശനങ്ങളൊക്കെ നടത്തുന്നതും ശക്തിയൊക്കെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഈ വർഷത്തെ ദോഷഫലങ്ങളെ, ഉത്തരാദി നക്ഷത്രക്കാരുടെ ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളെ കുറയ്ക്കാനും സഹായിക്കും. ജ്യോതിഷം, തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം, ഇങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഈ ശാസ്ത്രങ്ങളൊക്കെ ലോക നന്മയ്ക്കായിട്ട്, മനുഷ്യ നന്മയ്ക്കായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. ഓരോരുത്തർക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോന്ന് സംഭവിക്കുമെന്ന് ആചാര്യന്മാർ ബൃഹത് ശ്ലോകങ്ങളാൽ ബൃഹത് പ്രമാണങ്ങളാൽ വിസ്തരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു ആയുധം തന്നെ നമുക്ക് ഒരാളുടെ ജീവൻ എടുക്കാനും, ഒരു ആയുധം തന്നെ ഒരാളുടെ ജീവൻ കൊടുക്കാനും, ഒരു കൃഷി ഉപകരണമായാലും കൃഷി ചെയ്ത് അതിൽ നിന്നും വിളവെടുക്കാനും, അങ്ങനെയുള്ള നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഓരോ ശാസ്ത്രത്തിൻ്റെ ആയാലും ഗുണമായാലും ദോഷമായാലും. നമ്മളിവിടെ വർഷഫലങ്ങളെ പറയുകയുണ്ടായി. വർഷഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആചാര്യന്മാർ പറഞ്ഞു തന്നേക്ക് അതേ ശാസ്ത്രത്തെ, അതേ അതിൻ്റെ സത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും ചില നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടി നിൽക്കും, ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കൂടി നിൽക്കും. അപ്പം നമുക്ക് എന്തായാലും ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, ഗോചരാലുള്ള ഫലങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. 9 ഗ്രഹങ്ങൾ 12 രാശികൾ ഒരാളുടെ ജനിക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കും, തലക്കുറി ഗ്രഹനില എന്ന് പറയും, ആ ഗ്രഹനില പ്രകാരമുള്ള കാര്യങ്ങളാണ് 100% കറക്റ്റായിട്ട് വരിക. ഇതിൽ നമുക്ക് പൊതുവായിട്ട് ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അവസ്ഥകൾ ഗ്രഹങ്ങൾക്ക് കറിയാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസത്തിലും ആദത്തിനായാലും ദിവസങ്ങൾ ചന്ദ്രനായാലും ശുക്രന്, രാഹുവിന്, കേതുവിന് എല്ലാവർക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, അതായത് നമുക്ക് സൗരയൂഥത്തിൽ നിന്നും ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക്
അപ്പുറമാണ് നമ്മൾ ഓരോ വ്യക്തികൾ നിൽക്കുന്നത്. ഈ ഓരോ വ്യക്തികളിലും ഈ ഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവരുടെ ശുഭഫലങ്ങളെയായാലും അശുഭഫലങ്ങളെയായാലും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പിന് അടിസ്ഥാനത്തിൽ, ഗ്രഹങ്ങളുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ആ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുന്ന അവസ്ഥ ഓരോ യോഗങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനടക്കമുള്ള ഏതൊരു ജ്യോതിഷനായാലും സത്യസന്ധമായിട്ടുള്ള ഫലങ്ങളെ ഇവിടെ പറയുന്നത്. അതിൽ 100% നിങ്ങൾക്കൊരു ഒരു ക്ലിപ്തത, 100% എങ്ങനെയായിരിക്കണം ഞാൻ, അല്ലെ എൻ്റെ എൻ്റെ ജീവിതം എന്താണ്, അല്ലെ എൻ്റെ ഈ ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ എന്താണ്, അല്ലെ എൻ്റെ നിയോഗങ്ങൾ എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ആ കർമ്മബന്ധങ്ങൾ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോ സമയത്ത് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ, അതിന് രക്ഷ നടക്കണം എന്നുണ്ടെങ്കിൽ, ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തുക, ഓരോ ദേവന്മാരെ മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എത്ര വലിയ ദോഷങ്ങൾ, എത്ര വലിയ പ്രതിസന്ധികളായാലും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. ആരെയും വേദനിപ്പിക്കാൻ, അല്ലെ ആരെയും ഒരു വിഷമിക്കാനോ, അല്ലെങ്കിൽ ഒരാളുടെ ഇന്ന കാലഘട്ടത്തിൽ എനിക്ക് ഇന്നത് വരും, ഞാൻ വിഷമിച്ചിരുന്നേക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. അതിന് അതായത് നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ദോഷം വരാനുണ്ട്, നമ്മളതിനെ മറികടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കൊരു അപകടം വരണം, ഞാൻ ഇന്ന് അപകടത്തിൽ ചെന്ന് വീണേക്കാം എന്ന് ഞാൻ കരുതുമോ? ഒരിക്കലും കരുതില്ല. അതിന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ ഞാൻ നോക്കുകയുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് എത്ര വലിയ ദോഷമായാലും എത്ര വലിയ അപകടമായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. സംശയങ്ങൾ ഒരിക്കലും മനുഷ്യനെ അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ചോദിക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വരാം, ചോദിക്കാം, മനസ്സിലാക്കാം. ഇനി എൻ്റെ അടുത്ത് തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ആചാര്യനെ സമീപിക്കുക, ജാതകം കാണിക്കുക, ജാതകപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. 2023 മാത്രമല്ല, വരും വർഷങ്ങളും നിങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, നിങ്ങളുടെ കൂടെ നിങ്ങളുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായിട്ട് വരട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.